നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വിനായക ചതുർത്ഥിയെ കുറിച്ചാണ്. ആഗസ്റ്റ് 31-ാം തീയതി ബുധനാഴ്ചയാണ് വിനായക ചതുർത്ഥി. ലോകമെമ്പാടും കൊണ്ടാടുന്നു. അപ്പോൾ നമുക്ക് വിനായക ചതുർത്ഥി നമ്മുടെ തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ 8 ഗണപതിമാരുള്ള ഇന്ത്യയിലെ തന്നെ അതും അഷ്ടഗണപതിമാർ വസിക്കുന്ന ദേവലോകമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും ആനയൂട്ടും അതേപോലെ ഗജപൂജയും ഉണ്ടാകും. ഓരോ പ്രേക്ഷകരെയും ഈ നല്ല സുദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുട്ടികൾക്ക് പരീക്ഷാ ടൈമാണെന്നറിയാം. എന്നിരുന്നാലും കഴിയുന്നവർക്ക് എല്ലാ ജില്ലകളിൽ നിന്നും സൗജന്യ ബസ് ക്ഷേത്രമായി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം കയറി വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട്. അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിൻമാർ നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് ഏതൊരു മാർഗനിർദ്ദേശങ്ങൾ നൽകണമെങ്കിലും പ്രണവം ആചാര്യ ഗ്രൂപ്പിൽ കയറി വന്നാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ കൈവിട്ടു പോകുന്ന ഒരവസ്ഥ, ജീവിതം കൈവിട്ടു പോകുന്ന അവസ്ഥ, സാമ്പത്തികമായിട്ട് വല്ലാത്തൊരവസ്ഥ, രോഗങ്ങൾ മാറാതെ പോകുന്നു. അപ്പോൾ അങ്ങനെയെല്ലാം ഉള്ളവർക്ക് ഇപ്പോൾ ഇവിടുന്ന് ഏലസ് വാങ്ങിയിട്ട് പോയിട്ട് ചിലർ പറയും ഏലസ് കെട്ടിയിട്ട് 7 ദിവസം ഇവർ ഗുണമുണ്ടായില്ല. അപ്പോൾ അറിയേണ്ടത് എന്താണ്? ഒരുപാട് ദുരിതം പിടിച്ച് നടക്കുന്ന ഒരാൾക്ക് ഒരു ഗുളിക കൊടുത്തു അതുകൊണ്ട് വേദന മാറിയില്ല എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ടെലഗ്രാമിൽ കയറി നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചാൽ ഒരുപാട് അനുഭവസ്ഥരുടെ ഗ്രൂപ്പാണത്. ഒരുപാട് ശിക്ഷകണങ്ങളും അതിൽ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. ഒരു പൈസ പോലും മുടക്കില്ലാതെ തന്നെ നിങ്ങളുടെ ജീവിതം തിരിക്കുന്നതിനുള്ള ഗൈഡൻസ് നല്ല രീതിയിൽ ലഭിക്കും. ഏത് വീഡിയോ ആവശ്യപ്പെട്ടാലും അപ്പോൾ തന്നെ അവരത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് ഇട്ട് തരും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണുകളിൽ ടെലഗ്രാം ഇല്ല എങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സനാതനധർമ്മ സംഘം എന്ന പേരിൽ ഒരു സംഘടനയുണ്ട്. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യത പ്രാധാന്യം നൽകുന്ന ഈ സംഘടനയിൽ അംഗങ്ങളാകുവാനും ടെലഗ്രാമിലൂടെ നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അതല്ല, സ്റ്റാഫുകളുടെ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് ഞാൻ ഇന്ന ജില്ലയിലുള്ള ആളാണ്, എനിക്കും അതിൽ പ്രവേശനം നൽകണമെന്നെല്ലാം അഭ്യർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വിശേഷങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ സൗജന്യ ബസ് യാത്ര തരപ്പെടുത്താം. നിങ്ങൾക്ക് ചിലവാകുന്ന വണ്ടിക്കാശിൻ്റെ പൈസ പൂജ ചെയ്താൽ തന്നെ വലിയ റിസൾട്ടിലേക്ക് എത്താം. അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതം തിരിച്ചു പിടിക്കാം. ആദ്യമായിട്ട് ഒന്ന് ചെറിയൊരു വഴിപാട് ചെയ്യുക, പിന്നീട് ഒരു ഏലസ് വാങ്ങി ധരിക്കുക, അതിൻ്റെ വഴിപാട് ചെയ്യുക. 1.5 വർഷം വരേക്കും ഏലസിൻ്റെ തണലിലൂടെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇപ്പം എനിക്കിപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം ആവാഹന പൂജയായിരുന്നു. അപ്പോൾ അതിൻ്റെ ജലദോഷപ്പനി പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വരമൊക്കെ മാറ്റം ഉണ്ടാവും. അതിൻ്റെ കാരണം ഈ പൂജയ്ക്ക് വന്ന 12 പാർട്ടിക്ക് 11 പേരാണ് വന്നത്. ഈ 11 പേരും ഒരു വക വിശ്വാസവും ഇല്ലാത്ത ആളുകളായിരുന്നു. നിവൃത്തികേട് കൊണ്ട് മാത്രം 3 വർഷം മുമ്പ് ഏലസ് വാങ്ങി ധരിച്ച് അങ്ങനെ ഒരുപാട് കാലം ദൈർഘ്യമെടുത്തു വന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ അവിശ്വാസികൾ വരുമ്പോഴാണ് നമുക്ക് ഈശ്വരൻ തന്നെ പൂജ 2-ന്നുള്ള 3-ാം ദിവസത്തിലേക്ക് തീർന്നപ്പോൾ രാവിലെ 10 മണിയായി. സാധാരണ 2 സർപ്പാവാഹനമുള്ളപ്പോൾ മാത്രമേ ഇത്രയും ടൈം നീണ്ടു പോകാറുള്ളൂ. അപ്പോൾ അത്രയ്ക്കും കഠിനമായ പൂജയായിരുന്നു. അപ്പോൾ 4 ദിവസം ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടായിരുന്നു. 3 ദിവസത്തെ ആവാഹന പൂജയും പിന്നെ ആയില്ലത്തിൻ്റെ ഹരിദ്രഹോമം, അതുകൂടാതെ മഹാവിഷ്ണുവിനും ശ്രീകൃഷ്ണനും ഉഗ്ര സുദർശനം, അങ്ങനെയുള്ള പൂജകളെല്ലാം കഴിഞ്ഞാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. അപ്പോൾ ഇന്നലെ അവിടെ വെച്ച് തന്നെ ക്ഷേത്രത്തിന് മുമ്പിൽ വീടിയെടുക്കാമെന്ന് കരുതിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇന്ന് വയ്യെങ്കിലും നമുക്ക് ഇന്ന് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം നിങ്ങൾക്ക്, നമ്മുടെ പ്രേക്ഷകർക്ക് ആർക്ക് വേണമെങ്കിലും ഒരു പാക്കേജായിട്ട് അഷ്ടഗണപതി ക്ഷേത്രത്തിൽ 108 ഗണപതി ഹോമം വെറും 8,000 രൂപയ്ക്ക് ഈ ദിനത്തിൽ വിനായക ചതുർത്ഥി ദിനത്തിലെ പാക്കേജായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. കാരണം ഇവിടെ 108 ഗണപതി ഹോമം 3 നാളായിട്ട് ഷെയർ കൂടി ചെണി തന്നെ 120,000 രൂപ 40,000 രൂപ വെച്ച് ഒരാൾക്ക് വേണ്ടിയിടത്താണ്. നിങ്ങൾക്ക് അത് പാക്കേജായിട്ട് വെറും 8,000 രൂപയ്ക്ക് 8 ഗണപതി ക്ഷേത്രങ്ങളിലും 108 ഗണപതി ഹോമം ചെയ്യുന്നതിന് 1,000 രൂപയുടെ മുടക്കേ വരികയുള്ളൂ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ശിഷ്യഗണങ്ങൾക്കാണ് ഈ പാക്കേജ് കൊടുത്തത്. ആ പാക്കേജ് അനുഭവിച്ചവർ പലരും അവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായതായിട്ട് അവർ എൻ്റെ അടുത്ത് തന്നെ നേരിട്ട് റിപ്പോർട്ട് ചെയ്തു. എന്തിനാണ് പറയുന്നത്? എനിക്ക് വ്യാഴമാറ്റം വളരെ മോശമാണ്. അപ്പോൾ ഈ മോശമായിരിക്കുന്ന അവസ്ഥയെ തരണം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എല്ലാ മാസത്തിലും നമ്മുടെ ക്ഷേത്രം വക 108 ഗണപതി ഹോമം ഞാൻ തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ അത് നടത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം വേറെ ഒരാളുടെ സാക്ഷ്യപ്പെടുത്തൽ എനിക്ക് ആവശ്യമില്ല. അപ്പോൾ 8,000 രൂപയ്ക്ക് 108 ഗണപതി ഹോമം നിങ്ങൾക്ക് പാക്കേജായിട്ട് ചെയ്യാം. അതിനെല്ലാം നിങ്ങൾ സ്റ്റാഫുകളോട് ബന്ധപ്പെടുക, പൈസ മുൻകൂർ അടയ്ക്കണം. കാരണം എത്ര പേരുണ്ടെന്നൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ദ്രവ്യങ്ങളെല്ലാം കണക്കാക്കാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെയാണ് മറ്റ് ക്ഷേത്രങ്ങളിൽ, അതായത് ദുർഗാദേവിക്കും മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും ശനീശ്വരനും ഉഗ്രഭദ്രകാളിക്കും അയ്യപ്പസ്വാമിക്കും അതേപോലെ അണ്ടിപ്പണ്ടാര തിരുസ്വരൂപത്തിനും ആഞ്ജനേയ സ്വാമിക്കും പേരമംഗലത്തപ്പനും മറ്റ് നാഗരാജാവിനും നാഗക്ഷമ്മയ്ക്കും നാഗചാമുണ്ടിയമ്മയ്ക്കും കരുനാഗക്ഷമ്മയ്ക്കും ഇവർക്കെല്ലാം പാക്കേജായിട്ട് 8,000 രൂപ. ഇതേ 8,000 രൂപ അടച്ചാൽ ഉച്ച കഴിഞ്ഞ് ആ നടകളിലും പ്രേക്ഷകർക്ക് പൂജാ സൗകര്യം ഒരുക്കുന്നു. ഈ ഒരു ദിവസത്തേക്ക് മാത്രമുള്ള ഈ പാക്കേജ്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കാം. ജീവിതത്തിലെ നല്ല സൗഭാഗ്യങ്ങൾ ഞാനീ പറയുന്ന പൂജാവിധികളിലൂടെ നിങ്ങളെ തേടിയെത്തുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുക. അങ്ങനെ പരീക്ഷണം നിങ്ങൾക്ക് ബോധ്യമായാൽ ഇവിടെ എല്ലാ മാസത്തിലും 60,000 70,000 80,000 രൂപയ്ക്കൊക്കെ പൂജകളൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്.
അവരെല്ലാം ജീവിതത്തിൽ 10 രൂപ മുടക്കുമ്പോൾ 10,000 രൂപ കിട്ടുന്നതുകൊണ്ട് തന്നെയാണ് അവർക്ക് ജീവിത വഴികളിൽ ഒരു തിരിച്ചുവരവ് ബോധ്യമായി കഴിഞ്ഞു. ആ ഉഗ്ര സുദർശനമൊക്കെ ചെയ്തു കഴിയുമ്പോൾ തന്നെ സഡൻ റിസൾട്ടാണ് അത് അമാവാസിയുടെ. അല്ലാത്ത ദിവസവും സഡൻ റിസൾട്ടാണ്. അതേപോലെ തന്നെ ഭദ്രകാളിയുടെ അടുത്തുള്ള 12 പാത്രം വലിയ കുരുതി നടത്തുമ്പോഴും വലിയ അനുഭവങ്ങൾ തന്നെയാണ് പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നത്. എന്തിനേറെ പറയുന്നു, നമ്മളവിടെ നടത്തി കഴിഞ്ഞപ്പോൾ നമുക്കും വലിയ മാറ്റങ്ങളായിരുന്നു. ഇനി ദേവദേവൻ മഹാദേവൻ്റെ അടുത്ത് പാൽപായസ ഹോമം മാത്രമേ നടത്താൻ ബാക്കിയുള്ളൂ. അത് ചിങ്ങമാസത്തിൽ അവിടെ ഉണ്ടാകും. അതിനുശേഷം ഒരുപാട് പേര് പാൽപായസ ഹോമം ബുക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവിധ ശാപങ്ങളും തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജ. അതുമാത്രം ആർക്കും പാക്കേജായി കൊടുക്കില്ല, സ്വന്തമായിട്ട് ചെയ്യേണ്ടി വരും. കാരണം ഓരോ കുടുംബത്തിൻ്റെ ശാപം തീർക്കുന്നതിന് മാത്രമേ ആ പൂജ കൊണ്ട് നമുക്ക് ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ജീവിതം തിരിച്ചെത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് അതിലേക്ക് എത്താം. പിന്നെ 8 ഗണപതി ഭാവങ്ങളിലുള്ള ഗണപതി വിഗ്രഹങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് വന്നാൽ 350 രൂപയും കൊറിയറാണെങ്കിൽ 400 രൂപയ്ക്കും. ഏത് ഗണപതി ഭാവത്തിൻ്റെ വിഗ്രഹമാണോ വേണ്ടത് അതാത് ശ്രീകോവിലിൽ പൂജിച്ച് തന്നെ തരും. 1 വർഷത്തേക്ക് അതിൻ്റെ കാലഗണനയുണ്ട്. അത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ മാസവും കൊണ്ടൊന്ന് പൂജിക്കാം. ഇപ്പോൾ മഹാഗണപതിയാണെങ്കിൽ ധനത്തിൻ്റെയും തടസ്സത്തിൻ്റെയും ദേവതയായതുകൊണ്ട് നിങ്ങളുടെ പൂജാമുറിയിൽ വയ്ക്കാം, ഇല്ലെങ്കിൽ വിളക്ക് വയ്ക്കുന്നിടത്ത് വയ്ക്കാം. ക്ഷിപ്രഗണപതിയാണെങ്കിലും ഇതേപോലെ തന്നെ പൂജാമുറിയിലും വിളക്ക് വയ്ക്കുന്നിടത്ത് വയ്ക്കാം. ശക്തി ഗണപതിയാണെങ്കിലും ശത്രു സംഹാരവും അതുകൂടാതെ ഭാര്യാഭർത്തൃ വശ്യവും കൂടി വരുന്നുണ്ട്. നിങ്ങൾക്ക് ബെഡ്റൂമിൽ തന്നെ വയ്ക്കാം, കിടക്കയിൽ വയ്ക്കാമെന്നല്ല കേട്ടോ പറയുന്നത്. അതിന് പകരമായിട്ട് ബെഡ്റൂമിലൊരു അലമാര ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വയ്ക്കാം. അവിടുത്തെ അശുദ്ധി ഒന്നും കാര്യമാക്കേണ്ടതില്ല. പിന്നെ കാര്യസിദ്ധി ഗണപതിയാണെങ്കിലും നിങ്ങൾക്ക് കാര്യവിജയം നേടുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ കയറി വരുന്ന വിസിറ്റിംഗ് റൂമിൽ വയ്ക്കുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം. അതേപോലെ തന്നെ നവനീത ഗണപതിയാണെങ്കിലും നമുക്ക് ബെഡ്റൂമിൽ തന്നെ വയ്ക്കാം, അല്ലെങ്കിൽ കയറി വരുന്ന റൂമിൽ വയ്ക്കാം. അതെവിടെ വെച്ചാലും കുഴപ്പമില്ല, കാരണം രോഗദുരിതങ്ങൾക്ക് നിവാരകനായാണ് വരുന്നത്. ഏകാക്ഷരി ഗണപതിയാണെങ്കിലും ഓർമ്മയ്ക്ക് വേണ്ടിയാണ്, പഠിക്കുന്ന കുട്ടികൾക്കായാലും വലിയ ആളുകൾക്കായാലും ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് പൂജാമുറിയിൽ വയ്ക്കാം, അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്നിടത്ത് വയ്ക്കാം. ആർക്കാണോ ഓർമ്മക്കുറവുള്ളത് അവർ കിടക്കുന്ന മുറികളിൽ വയ്ക്കാം. അവിടെ നിന്നും വേറെ നോൺ വെജിൻ്റെ ബാധകമല്ല, കാരണം അതൊരു സൂക്ഷിക്കുന്നത് കൃത്യമായ സ്ഥലത്തായിരിക്കും. ഉദ്ദിഷ്ട ഗണപതിയാണെങ്കിൽ അത് അടുക്കളയിലാണ് വയ്ക്കേണ്ടത്. അവിടെ നോൺ വെജ് വരുന്നുണ്ടെന്ന് യാതൊരു കുഴപ്പമില്ല, കാരണം ഭക്ഷണത്തിൻ്റെ ദേവതയാണ്, നമുക്ക് ദാരിദ്ര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി. ബാലഗണപതിയാണെങ്കിൽ 13 വയസ്സുള്ള കുട്ടികൾ കിടന്നുറങ്ങുന്ന റൂമുകളിൽ തന്നെ വയ്ക്കാം. അപ്പോൾ അങ്ങനെ ചെറിയ എമൗണ്ടിലൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഈ അഷ്ടഗണപതികളുടെ വിഗ്രഹങ്ങൾ വീട്ടിൽ വയ്ക്കുന്നത്. ഒരു വീട്ടിലേക്ക് വേണമെങ്കിൽ ഒരാൾക്ക് തന്നെ 8 എണ്ണം വാങ്ങാം, ഇനി 4 പേരുണ്ട് 32 എണ്ണം വാങ്ങാം. കാരണം ഇതെല്ലാം പലരും സംശയമായിട്ട് ചോദിക്കും, ആർക്ക് ഏതാണോ വേണ്ടത് ആ നടയിലേക്ക് അവിടെ നിന്നാണ് നിങ്ങൾക്ക് അവിടുത്തെ പോറ്റിമാർ പൂജിച്ച് തരും. നമ്മുടെ ലക്ഷ്യം തന്നെ ജീവിതത്തിലേക്ക് ഈശ്വര വഴിയിലൂടെ രക്ഷപ്പെടാൻ സാധിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഇപ്പോൾ പലരും പറയും കൊറോണ വന്നപ്പോൾ ദൈവങ്ങളൊക്കെ എവിടെ പോകും ചോദിക്കുമ്പോൾ, കൊറോണ വന്ന സമയത്ത് ഡോക്ടർമാർ ഒരുപാട് പേര് മരണപ്പെട്ടു. അത് അവരുടെ കുഴപ്പമല്ല, അവർക്ക് വേറെ രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് താങ്ങാൻ പറ്റാതെ പോയിട്ടുണ്ടാകും. എന്നിരുന്നാലും നമ്മുടെ ക്ഷേത്രത്തിൽ കൊറോണ സമയത്ത് പൂജ നടക്കുന്നുണ്ടായിരുന്നു, നമ്മളെ ഫോളോ ചെയ്യുന്ന ഭക്തർ എത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നവർക്കൊന്നും നമ്മൾ മറുപടി കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയുക. അതേപോലെ ഞാൻ ഈ പറയുന്ന മഹത്തായ മഹനീയമായ മഹാശാസ്ത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി 1 വർഷക്കാലത്തേക്ക് ജീവിതസമൃദ്ധി നേടുന്നതിനുള്ള പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് ദ്രവ്യങ്ങൾ കൊണ്ടുവന്ന് പാക്കേജായി ചെയ്തു തരികയും ചെയ്യും. താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. വിനായക ചതുർത്ഥിയുടെ അന്ന് ഭദ്രയ്ക്ക് പാതിരക്കാളിക്ക് 12 പാത്രം വലിയ കുരുതി തർപ്പണം നടത്തുന്നതിനുള്ള ബുക്കിങ്ങും സ്വീകരിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ അതുകൂടി ആവശ്യമുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണം, അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. അതേപോലെ മുമ്പ് പറഞ്ഞ പോലെ സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളായാൽ കുട്ടികളുടെ പഠന മികവിനെല്ലാം വളരെ സഹായം സംഘടന നൽകും. മരണവീടുകളിലെ മരണധർമ്മങ്ങളെല്ലാം ലളിതമാക്കുക ഇങ്ങനെയുള്ള ഉദ്ദേശങ്ങൾ കൂടിയുണ്ട്. അതേപോലെ ഇവിടെ 22 ക്ഷേത്രങ്ങളിൽ ദിവ്യ സമർപ്പണമൊക്കെ നടത്തിയാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. നമുക്ക് കന്നിമാസം ആയാലും മുതൽ ഭഗവാൻ ഉണരും. അവിടെ മുതൽ ഇപ്പോൾ എന്നെക്കാൾ കൂടുതൽ പവറോട് കൂടി തന്നെയായിരിക്കും ഭഗവാൻ ഓരോരുത്തരെയും അനുഗ്രഹിക്കുക. അപ്പോൾ ഇപ്പോൾ ആഴ്ചയിൽ ഒരു ധൂമനിവേദ്യം നടത്തി, മാസത്തിൽ 4 ധൂമനിവേദ്യം നടത്തി, അതിനുശേഷം നിത്യവും 1 രൂപ നാണയം തലക്കുഞ്ഞ് വെച്ച് പ്രാർത്ഥിച്ചാൽ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ സ്വയം തിരിച്ചറിയാം. അമാവാസിയുടെ അന്ന്, അതായത് കറുത്തവാവ്, പലർക്കും അറിഞ്ഞൂടെ അമാവാസി എന്ന് പറഞ്ഞാൽ കറുത്തവാവാന്ന്. അപ്പോൾ കറുത്തവാവിൻ്റെ അന്ന് ആയുധ സമർപ്പണം നടത്തിയ നിരവധി പേരുണ്ട്. അത് 22 സ്ഥലങ്ങളിലും ആയുധ സമർപ്പണം നടത്തിയാൽ ശത്രുവിന് നല്ല പ്രഹരമേൽപ്പിക്കും. നമുക്ക് എല്ലാ മാസവും 10-30,000 രൂപ വഴിപാട് ചെയ്തിട്ടുണ്ട് യുവാവ്. ആകെ വന്ന് ഭദ്രയ്ക്കും പിന്നെ ദുർഗയ്ക്കും ആയുധ സമർപ്പണം നടത്തി. 4 മാസമായിട്ട് ഇപ്പോഴാണ് ആൾ വന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് വേറൊരു കുഴപ്പമുണ്ടായില്ല, അതുകൊണ്ട് വന്നില്ല. അപ്പോൾ നമ്മുടെ ഹൈന്ദവർക്കുള്ള കുഴപ്പം, ഒരു ചാൻസ് കിട്ടി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ രക്ഷപ്പെടണമെന്നൊരു ആഗ്രഹമില്ലാതാകും. കിട്ടിയത് മതി എന്നായിരുന്നു, പിന്നീട് വീണ്ടും അടുത്ത അടി വരുമ്പോഴേ വരികയുള്ളൂ. ഇത് തന്നെ നല്ല ബുദ്ധിയുള്ളവരാണെങ്കിലോ എല്ലാ മാസവും കണ്ടിന്യൂ ആയിട്ട് അത് ചെയ്യും. അത് തന്നെ വ്യാഴമാറ്റ ദുരിതമുള്ളവരാണെങ്കിൽ, വ്യാഴമാറ്റം ശനിമാറ്റം രാഹുകേതുമാറ്റ ദുരിതമുള്ളവരാണെങ്കിൽ എല്ലാ മാസത്തിലും വന്ന് തൊഴുകയും ആയുധ സമർപ്പണം നടത്തുകയും മഹാവിഷ്ണുവിനും അതേപോലെ മഹാദേവനും ശനീശ്വരനും എല്ലാം വഴിപാട് ചെയ്ത് പേരമംഗലത്തപ്പനും വഴിപാട് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. കാരണം പേരമംഗലത്തപ്പൻ എന്ന നാഗരാജാവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ധനുരാശി നക്ഷത്രങ്ങളായിട്ട് വരുന്ന ഏതൊരാളായാലും അതിജീവിക്കണമെങ്കിൽ ഈ വഴിപാട്
ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു ഉത്തമ ബോധ്യം നിങ്ങൾക്ക് പലർക്കും ഇപ്പോൾ മനസ്സിലായിട്ടില്ല. കാരണം നിങ്ങൾ പലരും കരുതും ഇത് പൈസ തട്ടാനുള്ള പുതിയ അടവാന്നൊക്കെ കരുതും. പക്ഷേ നമുക്ക് നഷ്ടപ്പെടുന്ന ദിവസങ്ങളെക്കാൾ, ആഴ്ചകളേക്കാൾ, മാസങ്ങളേക്കാൾ, വർഷങ്ങളേക്കാൾ വലുതല്ല ഞാനീ പറയുന്ന ചെറിയ സംഖ്യ. നമുക്ക് നല്ല രീതിയിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാട് ചെയ്താൽ ആശുപത്രി വാസം ഒരുപാട് കുറയ്ക്കുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഉദാഹരൻ നായർ വരിക്കശ്ശേരി വേണം, പുറ്റുവഴി പോതാമാണ്, ഇതാണ് എൻ്റെ അഡ്രസ്, ഉത്രാടൻ നക്ഷത്രം. ഞാൻ ആ ടി വിയിലെ സാറിൻ്റെ ആ പരമ്പര കണ്ട് ഞാൻ ആ വഴിപാട് നിശ്ചയിച്ചു. ആ വഴിപാട് നിശ്ചയിച്ച് അന്ന് മുതൽ എനിക്ക് നല്ലൊരു ജീവിതത്തിൽ എൻ്റെ കുടുംബം, എൻ്റെ മക്കളുടെ ഒരു പൈസ പോലും എൻ്റെ കയ്യിൽ ഇല്ലാത്ത സമയത്ത് 10-15 ജില്ലാനും സ്വർണ്ണം എൻ്റെ പെങ്ങന്മാരും എല്ലാവരും സഹായിച്ച് എൻ്റെ കൊച്ചിൻ്റെ കല്യാണം ഭംഗിയായിട്ട് നടക്കും. എൻ്റെ ഭാര്യയുടെ രോഗങ്ങളും കാര്യങ്ങളും എല്ലാം ഓപ്പറേഷൻ കൂടാതെ ഒരു തടസ്സങ്ങളും ഇല്ലാണ്ട് നല്ല രീതിയിൽ ജീവിച്ചു പോകും. എല്ലാ അനുഭവങ്ങളും എനിക്ക് ഈ ഭഗവാനെ ഉദ്ദേശിച്ച തലക്കുഴിഞ്ഞ അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ സന്തോഷമായിട്ടുള്ള ജീവിതം എനിക്ക് കിട്ടി. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ വരാൻ എനിക്ക് സാധിച്ചു. ഇനി ആ കുടുംബ സമേത ഞാൻ ഇനി വരും, എൻ്റെ കഷ്ടങ്ങളെല്ലാം മാറ്റി തന്നേക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി കുടുംബ സമേത ഞാനിവിടെ വരും, എല്ലാ ആശയങ്ങളും എനിക്ക് കിട്ടി.